ഇന്നത്തെ ചിന്താവിഷയം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് സാമ്പത്തിക പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കാം. ഇന്ന് നാം നോക്കിയാൽ അനേകർ സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ കോവിഡിൻ്റെ കാലഘട്ടമാണ്, അത് തീർന്നു എന്ന് പറയുവാൻ പോലും കഴിയാതെ വണ്ണം ആ കാലങ്ങൾ നീണ്ടുപോകുന്നു. ബിസിനസ്സിലാകട്ടെ, സ്കൂൾ തലത്തിലാകട്ടെ, ജോലി സംബന്ധമായിട്ടാകട്ടെ, എല്ലാം ഒരു സാമ്പത്തികമായ പ്രതിസന്ധി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെ ഇതിനെ നേരിടും, എങ്ങനെ ഈ ഒരു സാഹചര്യം മനുഷ്യൻ അഭിമുഖീകരിക്കും എന്നതിനെക്കുറിച്ചാണ് അല്പസമയം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദുബായ് ഷെയ്ക്കായ റാഷിദ് അൽ മക്തൂം യു എയിൽ ഇങ്ങനെ പറയുകയുണ്ടായി, സാമ്പത്തിക പ്രതിസന്ധി വരുന്നതിന് മുൻപേ തന്നെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, മനോബലം ഒന്നുകൊണ്ടല്ലാതെ നമുക്ക് സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുവാൻ സാധിക്കുകയില്ല. ഒരുവൻ രോഗിയായിരുന്നാൽ അവനെ ചികിത്സിക്കാൻ പണമുണ്ടെങ്കിൽ ആ രോഗം ചികിത്സിച്ച് ഭേദമാക്കാം. അതല്ല, മറ്റേതെങ്കിലും ആക്സിഡൻ്റ് ആകട്ടെ, മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ആകട്ടെ, അതെല്ലാം നമുക്ക് അതിൻ്റേതായ രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കാം. എന്നാൽ സാമ്പത്തികമായ പ്രതിസന്ധി നേരിടുന്ന ഒരുവന് രോഗം വരണമെന്നില്ല. അവൻ്റെ ശരീരത്ത് ഒരു രോഗമോ ഒരു അപകടമോ ഒന്നും ഉണ്ടാകണമെന്നില്ല. അവന് നല്ല വീട് കാണും, ഭൂമി കാണും, വാഹനങ്ങൾ കാണും. എന്നാൽ ഇവയൊക്കെ നേരിടുവാൻ അവർക്ക് സാധിക്കുമ്പോൾ, സാമ്പത്തിക പ്രതിസന്ധിയുള്ളവൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ അവൻ വികലാംഗനായി തീരുകയാണ്. അവന് ആരോഗ്യമുണ്ടായിരിക്കാം, അവന് ഭവനമുണ്ടായിരിക്കാം, വാഹനമുണ്ടായിരിക്കാം, പക്ഷേ ഈ പ്രതിസന്ധി വരുമ്പോൾ അവൻ എല്ലാ തരത്തിലും വരിഞ്ഞ് മുറുകപ്പെടുകയാണ്. മാനസികമായിട്ട് കുടുംബത്തിലാണെങ്കിൽ കടക്കാരുടെ ശല്യം വരാം, ബിസിനസ്സിലാണെങ്കിൽ തക്ക സമയത്ത് പണം റോൾ ചെയ്യുവാൻ കഴിയാതെ ആ രീതിയിൽ ഭാരപ്പെടുന്നവരുണ്ടായിരിക്കാം. ഇതിൻ്റെ എല്ലാം മധ്യേ ഇവൻ എങ്ങനെ നിലനിൽക്കും, എങ്ങനെ ഇതിനെ നേരിടും എന്ന ഒരു വിഷയം എന്നും അവൻ്റെ രാത്രിയിലും പകലുമായി അവനെ ഭരിച്ചുകൊണ്ടിരിക്കും. ഇവിടെയാണ് മനോബലം ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കുവാൻ കഴിയത്തുള്ളൂ. ബൈബിളിലേക്ക് നമ്മൾ നോക്കിയാൽ, ക്രിസ്ത്യൻ ലൈവിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ബൈബിളും ഇതുതന്നെയാണ് പറയുന്നത്. ഹെബ്രായ ലേഖനം 10:35 അവിടെ ഒരു കൂട്ടരുടെ സമ്പത്ത് അപഹരിക്കപ്പെട്ടു പോയതായിട്ട് കാണും. അവരോടായിട്ട് പറയുകയാണ്, സമ്പത്തുകളുടെ അപഹാരവും നിങ്ങൾ സഹിച്ചുവല്ലോ, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. അതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുവാൻ നമുക്ക് ലഭിക്കുന്ന ഒരേ ഒരു ആയുധം ധൈര്യം മാത്രമാണ്. ധൈര്യത്തോടെ നേരിടുക, വഴികൾ തുറന്നു വരും. നമുക്കറിയാം, നാം ജീവിക്കുമ്പോൾ നമ്മുടെ കഴിവുകൊണ്ടല്ല നാം മുന്നോട്ട് പോകുന്നത്. ഓരോ നിമിഷവും നമ്മളെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ശക്തിയുണ്ട്. വാതിലുകൾ പലതും അടഞ്ഞാലും തുറക്കുന്ന ഒരു ശക്തി നമ്മളെ എപ്പോഴും പിന്തുടരും. ഈ അവസരത്തിൽ ഒരിക്കലും സ്വയ ബുദ്ധിയിൽ ആശ്രയിക്കാതെ, മറ്റുള്ളവരിൽ ആശ്രയിക്കാതെ, ധൈര്യത്തോടെ, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നാം നീങ്ങുമ്പോൾ നമുക്ക് സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുവാനുള്ള വഴിയും വാതിലും തുറന്നു തരും. ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, അവർ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ ദൈവം അവർക്ക് വാതിൽ തുറന്നു കൊടുക്കും. നിരീശ്വരവാദികളാണെങ്കിൽ അവിടെ അവർക്ക് സംഭവിക്കുന്നത്, അവർ ധൈര്യത്തോടെ അതിനെ നേരിടുമ്പോൾ പ്രകൃതിയിൽ ഒരു നിയമമുണ്ട്, അതനുസരിച്ച് അവർക്ക് കാര്യങ്ങൾ ക്രമീകരിച്ച് കിട്ടും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഓരോ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത്, ഈ സാമ്പത്തിക പ്രതിസന്ധി നിങ്ങളെ വേട്ടയാടുമ്പോൾ നിങ്ങൾ തകർന്നു പോകരുത്, നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്. കേരളീയരുടെ ഇടയിൽ അനേകർ സാമ്പത്തിക പ്രതിസന്ധി മൂലം ആത്മഹത്യ ചെയ്യുന്നു, അവർ അതിനെ നേരിടാൻ കഴിയാതെ വണ്ണം തളർന്നു പോകുന്നു, കുടുംബം ശിഥിലമായി മാറുന്നു. അതിനെ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്ന കാര്യത്തിൽ മലയാളികൾ ഏറെ പിന്നോക്കമാണ് നിൽക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട്
ഈ നാളുകളിൽ ആരെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ടെങ്കിൽ അവർ ഓർക്കുക, നിങ്ങളുടെ മനോബലം, നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. എന്തു വന്നാലും അതിനെ നേരിടുക. സന്തോഷത്തോടെ ഏത് പ്രതിസന്ധിയെയും നേരിടുവാൻ തക്കവണ്ണം നിങ്ങൾ ധൈര്യശാലികളായിരിക്കുക. ഇന്ന് നമുക്ക് ഈ കാലഘട്ടത്തിൽ എന്തിനു വേണ്ടിയാണോ നമ്മൾ ഭാരപ്പെടുന്ന ആ വിഷയത്തിൽ ധൈര്യത്തോടെ നമുക്കതിനെ നേരിടുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്താവിഷയം എന്ന പ്രോഗ്രാമിലെ ഈ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.